വായിക്കുമ്പോൾ ഓരോ വാക്കിലെയും ഓരോ അക്ഷരവും നോക്കി മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കാം. നമുക്ക് ആരംഭിക്കാം. ആവൂൻ ദ വശ്മയ്യ നസ്ഖന്ദശ് ഷ്മാഗ് തേസേ മൽക്കൂസാഗ് നഹ്വേ സെവയാനാഗ് ഐക്കന്ന ദ വശ്മയ്യ ആപ് ബറ ഹവ ലൻ ലഹ്മാ ദ സുൻഖാനൻ യൗമാന വശ്വക് ലൻ ഹൗബൈൻ വഹ്താഹൈൻ ഐക്കന്ന ദാബ്ഹ്നൻ. അത്രയുമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. നമുക്കിന്ന് അതിൻ്റെ തുടർ ഭാഗങ്ങൾ പഠിക്കാം. അടുത്ത ലൈനിലെ ആദ്യ വാക്ക് വായിക്കാം. ആ വാക്കിലെ ബേസ് എന്ന അക്ഷരത്തിന് മാത്രമേ വവലുള്ളൂ. കൂടാതെ അതിൻ്റെ ഉച്ചാരണം മൃദുവുമാണ്. അത് വായിക്കുന്നത് ഷ്വഖൻ എന്നാണ്. അടുത്ത വാക്കിൽ ഷോർട്ട് ആ വവലുള്ള ഹേസിന് ശേഷം യോദ് എന്ന അക്ഷരം വവലോടുകൂടി വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. അതിനാൽ അവിടെ ഡബ്ലിംഗ് എന്ന നിയമം ബാധകമാണ്. അങ്ങനെ ആ വാക്ക് വായിക്കുന്നത് ലഹയ്യാവൈൻ എന്നാണ്. ലഹയ്യാവൈൻ. തുടർന്നുള്ള വാക്ക് ആരംഭിക്കുന്നത് വവലില്ലാത്ത വാവ് എന്ന അക്ഷരത്തോടെയാണ്. ശേവ എന്ന സെമി വവലിൻ്റെ നിയമം പഠിച്ചപ്പോൾ വാവ് വവലില്ലാതെ ഒരു വാക്കിൻ്റെ ആരംഭത്തിൽ വരുമ്പോൾ അതിന് ഉ എന്ന ഉച്ചാരണം നൽകണമെന്ന് പറഞ്ഞത് ഓർമ്മിക്കുമല്ലോ. അതനുസരിച്ച് ഈ വാക്ക് ഉല ഉല എന്ന് വായിക്കണം. ഉല. അടുത്ത വാക്കിൽ ആദ്യത്തെ അക്ഷരത്തിന് ശേഷം എ എന്ന അക്ഷരം വവലില്ലാതെ വന്നിട്ടുണ്ട്. ആലപ്പിനും എ എന്ന അക്ഷരത്തിനും വവലില്ലാതെ ഉച്ചാരണമില്ല എന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. എങ്കിലും ഇവിടെ എ എന്ന അക്ഷരത്തിൻ്റെ സ്വാധീനത്തിൽ ആദ്യത്തെ അക്ഷരത്തിൻ്റെ വവൽ ലോങ് ആയാണ് ഉച്ചരിക്കുന്നത്. അങ്ങനെ ഈ വാക്ക് താലൻ എന്ന് വായിക്കാം. താലൻ. അടുത്ത വാക്കിൽ പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. അത് വായിക്കുന്നത് ലിന്നസ് യോന എന്നാണ്. ലിന്നസ് യോന. അടുത്ത വാക്കിൽ ഡബ്ലിംഗ് എന്ന നിയമമുണ്ട് എന്ന് മനസ്സിലാകുമല്ലോ. അതിനാൽ ആ വാക്ക് എല്ലാ എന്നാണ് വായിക്കുന്നത്. എല്ലാ. അടുത്ത ലൈനിലെ ആദ്യത്തെ വാക്കിലും ഡബ്ലിംഗ് എന്ന നിയമം ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ സാധ എന്ന അക്ഷരം ഇരട്ടിക്കുമ്പോൾ സ്വരത്തിന് വലിയ മാറ്റം വരില്ല എന്ന് നമുക്കറിയാം. ഈ വാക്ക് പസാൻ എന്നാണ് വായിക്കുന്നത്. അടുത്ത വാക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. വവൽ ഒഴിവാക്കി എഴുതുന്ന വാക്കുകളിൽ ഒന്നാണത്. ഇവിടെ വാക്കിന് താഴെ കുത്തിട്ടിരിക്കുന്നത് കൊണ്ട് അത് മിൻ എന്ന് വായിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അടുത്ത വാക്കും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ സിലബിൾ വവലോടുകൂടി അവസാനിക്കുന്നത് കൊണ്ട് അത് ഓപ്പൺ സിലബിൾ ആണെന്നും അതിനാൽ അതിൻ്റെ ഈ എന്ന വവൽ നീട്ടി ഉച്ചരിക്കണമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനാൽ ഈ വാക്ക് ബീഷ എന്നാണ് വായിക്കേണ്ടത്. ബീഷ. അടുത്ത വാക്കും നമ്മൾ പഠിച്ചതാണ്. മുകളിൽ പറഞ്ഞതുപോലെ വവൽ ഒഴിവാക്കി എഴുതുന്ന മറ്റൊരു വാക്കാണിതെന്ന് നമുക്കറിയാം. അത് വായിക്കേണ്ടത് മെത്തോൽ എന്നാണ്. അടുത്ത വാക്കിലും ആദ്യത്തെ സിലബിൾ ഓപ്പൺ ആയതുകൊണ്ട് അതിൻ്റെ വവൽ ദീർഘമായി ഉച്ചരിക്കണം. അങ്ങനെ ഈ വാക്ക് ദ ദീലാഗ് എന്നാകും. ദ ദീലാഗ്. അടുത്ത വാക്കിലെ ആദ്യത്തെ അക്ഷരത്തിന് മുകളിൽ ഒക്കൾട്ടേഷന്റെ സൂചനയായി വരയിട്ടിട്ടുണ്ട്. അതിനാൽ ആ അക്ഷരം ഉച്ചരിക്കാതെ അത് ഈ എന്നാണ് വായിക്കേണ്ടത്. അതിനു മുമ്പുള്ള ദ ദീലാഗ് എന്ന വാക്കിനോട് കൂട്ടി വായിക്കുമ്പോൾ ഇത് ദ ദീലാഗി എന്നാകും. അടുത്ത വാക്ക് നമ്മൾ മുകളിൽ കണ്ടതാണ്. അത് വായിക്കുന്നത് മൽക്കൂസ എന്നാണ്. അടുത്ത ലൈനിൻ്റെ ആദ്യത്തെ വാക്ക് വായിക്കുന്നത് ഉഹൈല എന്നാണെന്ന് മനസ്സിലാകുമല്ലോ. അടുത്ത വാക്കും ആരംഭിക്കുന്നത് വവലില്ലാത്ത വാവിലാണ്. അടുത്ത അക്ഷരമായ താവ് മൃദുവാണെന്ന് സൂചിപ്പിക്കാൻ അതിന് താഴെ കുത്തിയിട്ടിട്ടുണ്ട്. കൂടാതെ അതിന് വവലുമുണ്ട്. തുടർന്നുള്ള ബേസ് ഉച്ചാരണത്തിൽ ഹാർഡ് ആണെന്ന് ഉറപ്പിക്കാനാണ് അതിന് മുകളിൽ കുത്തിട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതനുസരിച്ച് ഈ വാക്ക് വായിക്കേണ്ടത് ഊ സഷ്ബുഹുത്ത എന്നാണ്. ഊ സഷ്ബുഹുത്ത. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് ല് ആലം എന്നാണ്. എന്നാൽ ആലപ്പിൽ തുടങ്ങുന്ന വാക്കിന് മുമ്പിൽ ഏതെങ്കിലും വവലില്ലാത്ത അക്ഷരം ചേർത്താൽ ആലപ്പിൻ്റെ വവൽ ഉച്ചാരണത്തിൽ ആ ചേർത്ത അക്ഷരത്തിന് നൽകണമെന്ന് പഠിച്ചപ്പോൾ എ എന്ന അക്ഷരത്തിനും
ആലപ്പിന്റെ ഉച്ചാരണം തന്നെയായതിനാൽ പ്രായോഗികമായി ഈ നിയമം എ എന്ന അക്ഷരത്തിന് ബാധകമാകുമെന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. അതനുസരിച്ച് ഈ വാക്ക് വായിക്കുമ്പോൾ ലാലം എന്നാകും. അവസാനത്തെ അക്ഷരം മീമിന്റെ രണ്ടാമത്തെ രൂപമാണെന്ന് മനസ്സിലാകുമല്ലോ. അടുത്ത വാക്കിന്റെ ആദ്യത്തെ സിലബിൾ വവ്വലില്ലാതെ അവസാനിക്കുന്നതിനാൽ അത് ക്ലോസ്ഡ് സിലബിൾ ആണെന്ന് മനസ്സിലാക്കാം. അതനുസരിച്ച് ഈ വാക്ക് വായിക്കേണ്ടത് അൽമീൻ എന്നാണ്. അൽമീൻ. അടുത്ത വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു നിയമം നമുക്കിവിടെ ഓർക്കാം. ലോങ് എ എന്ന വവ്വലുള്ള അക്ഷരം കഴിഞ്ഞ് വവ്വലില്ലാതെ യോദ് വന്നാൽ ആ യോദ് ഉച്ചരിക്കില്ല എന്ന നിയമം. അങ്ങനെ ഈ വാക്ക് ആമേൻ എന്നാണ് വായിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ പ്രാർത്ഥന ആവർത്തിച്ച് വായിച്ചു പഠിക്കാം. വായിക്കുമ്പോൾ ഉറക്ക വായിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഉറക്ക വായിക്കുമ്പോൾ സുറിയാനി വാക്കുകൾ ഉച്ചരിക്കാനുള്ള നമ്മുടെ നാവിൻ്റെ കെട്ടുകൾ മാറിപ്പോകും. അങ്ങനെ കൂടുതൽ സ്പഷ്ടമായിട്ട് വാക്കുകൾ ഉച്ചരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ ത്രൈശുദ്ധ കീർത്തനമാണ്. ഖന്ദീഷ ആലാഹ എന്ന ഗീതം പലരും മലയാളത്തിൽ പഠിച്ച് പാടുന്നുണ്ടാകും. അത് സുറിയാനിയിൽ തന്നെ വായിച്ചു പാടാൻ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ശബ്ദമുയർത്തി പാടിടുവിൻ എന്ന ശുശ്രൂഷയുടെ ആഹ്വാനമാണ്. നമുക്കത് വായിക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ വാക്കിൽ തന്നെ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ ഓർക്കാനുണ്ട്. ആദ്യമായി ഡബിളിംഗ് എന്ന നിയമത്തിൽ അഞ്ചക്ഷരങ്ങൾ, അതായത് ആലപ്പ്, ഹേ, ഹേസ്, എ, റേഷ് എന്നീ അക്ഷരങ്ങൾ ഉച്ചാരണത്തിൽ ഇരട്ടിക്കുന്നതിന് പകരം അതിനു മുമ്പുള്ള അക്ഷരത്തിന്റെ ഷോർട്ട് വവൽ നീട്ടി ഉച്ചരിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതനുസരിച്ച് ഈ വാക്കിന്റെ ആദ്യത്തെ ആലപ്പിന്റെ വവൽ നീട്ടി ഉച്ചരിക്കണം. അതുപോലെ വാക്കിന്റെ അവസാനം വവലില്ലാതെ ചേർക്കപ്പെടുന്ന ഹേ, വാവ്, യോദ് എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കില്ല എന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഈ വാക്ക് വായിക്കുന്നത് ആറീം എന്നാണ്. രണ്ടാമത്തെ വാക്കിൽ പ്രത്യേക നിയമങ്ങളൊന്നുമില്ലാത്തതിനാൽ അത് വായിക്കുന്നത് ഖാൽ ഖോൻ എന്നാണ്. മൂന്നാമത്തെ വാക്കിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. തുടക്കത്തിൽ വാവ് വവ്വലില്ലാതെ വന്നിരിക്കുന്നതിനാൽ അത് ഉ എന്ന് ഉച്ചരിക്കണം. തുടർന്ന് ഡബ്ലിംഗ് എന്ന നിയമം ഇവിടെ ബാധകമാണ്. അതുപോലെ അവസാനത്തെ വാവ് ഉച്ചരിക്കുന്നുമില്ല. അങ്ങനെ ഈ വാക്ക് ഉ ശംബഹ് എന്നാണ് വായിക്കുന്നത്. അടുത്ത വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതുപോലെ വവ്വൽ ഒഴിവാക്കി എഴുതുന്ന കൊൽ എന്ന വാക്കിന്റെ ഒരു വ്യാകരണ രൂപമാണ്. അത് വായിക്കുന്നത് കൊല്ലേ എന്നാണ്. അവസാനത്തെ ഹേ എന്ന അക്ഷരം വവ്വലില്ലെങ്കിൽ ഉച്ചരിക്കില്ലെന്ന് നമുക്ക് ഓർക്കാം. അടുത്ത വാക്കിൽ ഡബ്ലിംഗ് ഉണ്ട്. അത് അമ്മ എന്നാണ് ഉച്ചരിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചതാണ്. തുടർന്ന് വരുന്ന വാക്കിലും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആലപ്പിൽ തുടങ്ങുന്ന വാക്കിന് മുമ്പിൽ മറ്റൊരക്ഷരം വവ്വലില്ലാതെ ചേർത്താൽ ആലപ്പിന്റെ വവ്വൽ ചേർത്ത അക്ഷരത്തിന് നൽകണമെന്നത് ഒന്നാമത്തെ കാര്യം. അതുപോലെ ഡബ്ലിംഗ് എന്ന നിയമത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ഈ വാക്കിൽ അക്ഷരം ഇരട്ടിക്കുന്നതിന് പകരം ആദ്യത്തെ അക്ഷരത്തിന്റെ വവ്വൽ നീട്ടി ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ വാക്ക് ലാലാഹ എന്ന് വായിക്കുന്നു. അവസാനത്തെ വാക്കിലും ഡബ്ലിംഗ് എന്ന നിയമം ബാധകമാണ്. ആ വാക്ക് ഹയ്യ എന്ന് വായിക്കണം. പരിപാവനനാം സർവേശ എന്ന ഗീതമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിലെ പല വാക്കുകളും നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ വാക്ക് ഡബ്ലിംഗ് എന്ന നിയമം ഉപയോഗിച്ച് ഖന്ദീഷ എന്ന് വായിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത വാക്ക് ആലാഹ എന്നാണ്. വീണ്ടും ഖന്ദീഷ എന്ന വാക്ക് ആവർത്തിച്ചിരിക്കുന്നു. അതിനുശേഷം വന്നിരിക്കുന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഹേസാണ്. അതേ തുടർന്ന് ഒരു യോദ് വവ്വലില്ലാതെ അവിടെ ഉണ്ടെന്ന് തിരിച്ചറിയുമല്ലോ. ഈ വാക്ക് വായിക്കുന്നത് ഹൈൽസാന എന്നാണ്. അടുത്ത ലൈനിൽ വീണ്ടും ഖന്ദീഷ ആവർത്തിച്ചിരിക്കുന്നു. തുടർന്ന് വരുന്നത് ലാ, മായോസ എന്നീ രണ്ട് വാക്കുകളാണ്. അതിനുശേഷമുള്ള വാക്കുകൾ ശ്രദ്ധിക്കാം. അവിടെ ഹേസ് എന്ന അക്ഷരം ഇരട്ടിക്കില്ലാത്തതുകൊണ്ട് അതിന് മുമ്പിലുള്ള റേസിന്റെ വവ്വൽ നീട്ടി വായിക്കണം. അങ്ങനെ ഈ വാക്ക് വായിക്കേണ്ടത് യസ്രാഹം എന്നാണ്. അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം വവ്വലില്ലാത്ത എ ആണ്. വാക്കിന്റെ തുടക്കത്തിൽ വവ്വലില്ലാതെ വരുന്ന അക്ഷരത്തിന് സെമി വവ്വലിന്റെ ഉച്ചാരണം നൽകണമെന്ന് നമ്മൾ പഠിച്ചിരുന്നതനുസരിച്ച്
എ വവലിന് നൽകേണ്ടത് ആ എന്ന വവലിന്റെ പകുതി ഉച്ചാരണമാണ്. അങ്ങനെ ഈ വാക്ക് അലൈൻ എന്ന് വായിക്കാം. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന പ്രാർത്ഥനയാണ്. നമുക്കത് വായിക്കാം. ആദ്യത്തെ വാക്കിൽ ബേസ് എന്ന അക്ഷരം മൃദുവാകണമെന്ന നിയമം മാത്രമേയുള്ളൂ. അത് വായിക്കുന്നത് ശുവഹ എന്നാണ്. അടുത്ത വാക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ നമ്മൾ മുകളിൽ പറഞ്ഞ രണ്ടു നിയമങ്ങളുണ്ട്. അതനുസരിച്ച് ആലപ്പിന്റെ വവൽ മുമ്പ് ചേർത്തിരിക്കുന്ന അക്ഷരത്തിലേക്ക് നൽകുകയും ബേസ് ഇരുട്ടിക്കുന്നതിന് പകരം ആലപ്പിന്റെ വവൽ നീട്ടി വായിക്കുകയും ചെയ്യാം. അങ്ങനെ ഈ വാക്ക് ലാവ എന്ന് വായിക്കുന്നു. അടുത്ത വാക്കിന്റെ തുടക്കത്തിൽ വാവ് വവലില്ലാതെ വന്നിരിക്കുന്നതിനാൽ അത് ഉ എന്ന് വായിക്കാൻ ഓർക്കാം. അങ്ങനെ ഇത് ഉ ലവറ എന്നുച്ചരിക്കുന്നു. അടുത്ത വാക്കിൽ റൂ എന്ന സിലബിൾ ഓപ്പൺ ആയതുകൊണ്ട് റേഷന്റെ വവൽ ദീർഘമാകുമെന്ന് ഓർക്കാം. അങ്ങനെ ഈ വാക്ക് വൽ റൂഹ എന്ന് വായിക്കാം. വൽ റൂഹ. തുടർന്ന് വരുന്ന വാക്കിൽ ആദ്യത്തെ അക്ഷരത്തിന് വവലില്ലാത്തതിനാൽ സെമി വവലിന്റെ ഉച്ചാരണം നൽകണമെന്നതൊഴിച്ച് പ്രത്യേക നിയമമൊന്നുമില്ലാത്തതിനാൽ അത് ദ ഖുദിശ എന്ന് വായിക്കാം. ദ ഖുദിശ. ഇപ്പോൾ കാണുന്നത് ആദ്യം മുതൽ എന്നേക്കും ആമേൻ എന്ന ഭാഗമാണ്. ഇതിന് ആദ്യത്തെ വാക്ക് നമ്മൾ പഠിച്ചതാണ്. വാക്കിന് താഴെ കുത്തിട്ടിരിക്കുന്നത് കൊണ്ട് അത് മിൻ എന്ന് വായിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത വാക്കിൽ പ്രത്യേക നിയമമൊന്നുമില്ല. അത് ആലം എന്നാണ് വായിക്കുന്നത്. മൂന്നാമത്തെ വാക്കിൽ ആദ്യത്തെ അക്ഷരത്തിന്റെ വവൽ ഹ്രസ്വമാണെങ്കിലും ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തുടർന്ന് എ എന്ന അക്ഷരം വവലില്ലാതെ വന്നിരിക്കുന്നതിനാൽ അത് ദീർഘമായാണ് വായിക്കുന്നത്. കൂടാതെ മീം എന്ന അക്ഷരത്തിന് ഇരട്ടിപ്പും ഉണ്ടാകും. അങ്ങനെ ഈ വാക്ക് വാദമ്മ എന്ന് വായിക്കാം. അടുത്ത വാക്ക് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അത് ലാലം എന്നാണ് വായിക്കുന്നത്. ഓർക്കുക, അടുത്ത വാക്കുകളും നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത് ആമേൻ വാമേൻ എന്നാണ് വായിക്കുന്നത്. സുറിയാന ഗീതങ്ങൾ ആലപിക്കുമ്പോൾ ഈണവും താളവും ഒക്കെ ശരിയാകുന്നതിന് പല വാക്കുകളും കൂട്ടിച്ചേർത്ത് പാടുകയും ചിലപ്പോൾ ചില വാക്കുകൾ മുറിച്ച് പാടുകയും ചെയ്യും. ആ ഒരു കാര്യം ഈ ഗീതം പാടുമ്പോഴും ശ്രദ്ധിക്കണം. ആരീം ഖാൽഗോ ഉഷാം ബഹ കൊല്ലേ അമ്മ ലാലഹ കന്ദീശാലാമായോസ എസറാഹം ആല ശുഹാലാവ ഉലൗറാവൽ റൂഹദുകൂദുശ കന്ദീശ ആലാഹ കന്ദീശ ഹൈൽസാന കന്ദീശാലാമായോസ എസറാഹം ആല മിനാലം വാദം മാല് ആലം ആമേൻ വാമേ കന്ദീശ ആലാഹ കന്ദീശ ഹൈൽസാന കന്ദീശാലാമായോസ എസറാഹം ആല. മാറപ്രേം, ഈശോ മിശിഹ എന്ന പേരിലെ ഓരോ അക്ഷരവും ഉപയോഗിച്ച് ഒരു ഗീതം രചിച്ചിട്ടുണ്ട്. ഞായറാഴ്ചകളിലെ നമ്മുടെ സപ്രായിൽ അത് ചേർത്തിട്ടുണ്ട്. ഈശോ കർത്താവ മിശിഹ താതനിൽ നിന്ന് നമുക്കായി എന്ന് തുടങ്ങുന്ന ആ ഗീതത്തിൻ്റെ ഏതാനും വരികളാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പഠിക്കുന്നത്. നമുക്ക് വായിക്കാം.
ഈശോ മാറൻ മിശിഹ ദനഹ്. അടുത്ത ലൈൻ ലൻ മിൻ ഉംബ ദാവൂയ്. അടുത്ത ലൈൻ എസ വപ്പഖൻ മിൻ ഹെഷോക്ക. വൻഹർ ലൻ ബനുഹറെ ഗയ. ഈമാമ ദനഹ് അൽ ബനൈനാശ. വാറക് സുൽത്താനെ ദഹേശോക്ക. നുഹറ ദനഹ് ലൻ മിൻ നുഹറെ. വൻഹർ ഐനൈൻ ഹെഷോക്കാസ. ഒന്നര മാസക്കാലം നീണ്ടുനിന്ന സുറിയാനി പഠനത്തിൻ്റെ ആദ്യഘട്ടം സുറിയാനി സഭാപിതാവായ മറപ്രേമിൻ്റെ തിരുനാൾ ദിനമായ ഇന്ന് പൂർത്തിയാവുകയാണ്. ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യം വെച്ചത് സുറിയാനി എഴുതാനും വായിക്കാനും പഠിക്കുക എന്നതാണ്. അതിന് ഏറ്റവും ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ ക്ലാസ്സുകളിലൂടെ പല പ്രാവശ്യം കടന്നുപോയി നമ്മൾ പഠിച്ച കാര്യങ്ങളെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മൾ പഠിച്ച വാക്കുകളും വാചകങ്ങളും ആവർത്തിച്ച് ഉറക്ക വായിച്ച് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് അവയുടെ ഉച്ചാരണങ്ങളെ കൊണ്ടുവരുവാൻ ശ്രമിക്കണം. ഈ സുറിയാനി പഠന യജ്ഞത്തിൽ പങ്കെടുത്ത പലരും ആവശ്യപ്പെട്ടതുപോലെ ഇതിൻ്റെ രണ്ടാം ഘട്ടം ഞങ്ങൾ വിഭാവനം ചെയ്യുകയാണ്. തുടർന്ന് ഈ ഭാഷയുടെ വ്യാകരണ പഠനത്തിലേക്ക് പ്രവേശിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ഉൾപ്പെടെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓൺലൈൻ കോഴ്സ് യഥാവിധി പൂർത്തിയാക്കുന്നവർക്ക് വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്ന് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളും നടന്നുവരുന്നു. അതിനാൽ ഈ രണ്ടാം ഘട്ട സുറിയാനി പഠനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും. അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ മാർത്തോമാ ശ്ലീഹായുടെ ദുഖ്റാന തിരുനാൾ ദിനമായ ജൂലൈ 3 ആരംഭിക്കുന്നതാണ്. സുറിയാനി നന്നായി എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കുക എന്നതാണ് രണ്ടാം ഘട്ട പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള യോഗ്യത. വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ കർത്താവ് സംസാരിച്ചതും ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതുമായ സുറിയാനി ഭാഷ ആരാധനക്രമ ഭാഷയായി ലഭിച്ചിരിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികളായ നാം എല്ലാവരും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അവകാശബോധത്തോടെയും ഈ ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നല്ലതണ്ണി നസ്രാണി റിസർച്ച് സെൻ്ററിൻ്റെ ഈ പദ്ധതിയോടെ നന്നായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നല്ല വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന അഭിമന്യ പിതാക്കന്മാരും ഗുരുക്കന്മാരും ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ ആദരവോടെ ഓർക്കുന്നു. തുടർന്നും സംശയങ്ങൾ ചോദിക്കാനും എഴുതുന്നത് തിരുത്താനും എപ്പോഴും ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാം. നന്ദി.